അനിമേഷൻ പടം എന്നൊക്കെ പറയുമ്പോൾ ഓ ഇതിനൊക്കെ ഡയറക്ടർ വേണോ? ആ വാക്കുകളിൽ കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. നമ്മൾ ആളുകൾ അങ്ങനെ പെർസീവ് ചെയ്ത് തുടങ്ങിയാലേ ആളുകൾക്ക് മനസ്സിലാവും ഇത് വേറെ സംഭവമാണ്. നമ്മുടെ സ്റ്റുഡിയോയിൽ വരുന്നവർക്ക് വര കമ്പൽസറിയാണ്. 24 ഡ്രോയിങ്സ് ഒരു സെക്കൻഡിൻ്റെ മൂവ്മെൻറ്റിന് വേണം. അനിമേഷനെ പൊതുവെ കാണുന്നത് ഒരു കാർട്ടൂണിൻ്റെ എക്സ്റ്റെൻഷനായിട്ടാണ് കാണുന്നത്. സുരേഷ് എറിയാട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമിലൂടെയാണ്. സാധാരണ നമ്മൾ കാണാത്ത ഒരു പാറ്റേൺ, 2D ആനിമേഷൻ, ഫുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഗ്രേ, അങ്ങനത്തെ ഒരു വല്ലാതെ ഫാസിനേറ്റഡ് ആയി. അപ്പോൾ ഈ വരയ്ക്കാൻ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അനിമേറ്റർ ആവാൻ പറ്റില്ലല്ലേ? പറ്റും. നമ്മുടെ സ്റ്റുഡിയോയിൽ വരുന്നവർക്ക് വര കമ്പൽസറിയാണ്. ഞാൻ എൻ്റെ ഒരു ഞാൻ ഇത്തിരി ഓൾഡ് സ്കൂൾ ആയിരിക്കും ആ ഒരു കണ്ടീഷൻ ഉണ്ട്. കാരണം കാരണം വര ഇല്ലെങ്കിൽ ഇമാജിനേഷനൊരു ഒരു രൂപം നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് യു ക്യാൻ റൈറ്റ് എനി എമൗണ്ട് ഓഫ് നോൺസെൻസ്. നമുക്ക് എഴുതി വാക്കുകളിൽ ഒരുപാട് സംഭവങ്ങൾ പെരുപ്പിച്ച് കാണിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ ഡയറക്റ്റൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴത്തേക്ക് ആ സ്റ്റോറി ബോർഡ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ആ ക്രൂവിനൊക്കെ ഓ ഇതാണ് നമ്മൾ ചെയ്യാൻ പോണത്. കാരണം ഞങ്ങൾക്ക് വായിച്ചപ്പോൾ നമുക്ക് ഭയങ്കര പേടിച്ചു എന്താണ് സംഭവം ചെയ്യാൻ പോണത്. പക്ഷെ നമ്മളെല്ലാവരുടെയും ഒരു ഒരു വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് വിഷ്വലായിട്ടുള്ള ലാംഗ്വേജ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഭാവനയും വരയ്ക്കാനുള്ള കഴിവും ഉണ്ടെങ്കിൽ അത് അനിമേഷന് നല്ല ഒരു കോമ്പിനേഷനാണ്. ഇത് കാണുമ്പോൾ ഭയങ്കര രസമാണ്. പക്ഷെ ഇത്രയും പ്രഷർ എടുക്കുന്ന ഒരു ജോബ് വേറെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കോംപ്ലക്സ് ആകാൻ പാടില്ല, അതായത് ഒരു ഇന്റലക്ച്വൽ ലെവലിലേക്ക് പോകാൻ പാടില്ല. സിമ്പിൾ ആയിരിക്കണം, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, ഹ്യൂമറസ് ആയിരിക്കണം. അനിമേഷനെ പൊതുവെ കാണുന്നത് ഒരു കാർട്ടൂണിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അത് ഒരു ഒരു വിഭാഗം അനിമേഷൻ മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ അനിമേഷനെ കാണുന്നത് കുറേ കൂടി ഡീപ്പറായിട്ടുള്ള മീനിങ്സും ഇമ്പാക്റ്റും ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയ ആയിട്ടാണ് കാണുന്നത്. അതിനും അത്രയും എഫേർട്ട് ഉണ്ട്, ഇല്ലാന്നല്ല വേണ്ട. ഡിസ്നിയൊക്കെ മിക്കി മൗസും ഒക്കെ ചെയ്യണത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ്. അത്രയും തന്നെ 24 ഡ്രോയിങ്സ് ഒരു ഫ്രെയിം ഒരു സെക്കൻഡിൻ്റെ മൂവ്മെൻറ്റിന് വേണം. അത്രയും സാധനം വരച്ചിട്ടുണ്ടാക്കണം. അന്നത്തെ കാലത്തൊക്കെ 24 ഡ്രോയിങ്സും വരയ്ക്കുമായിരുന്നു. റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം, റിയൽ ലൈഫിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് റിയൽ ആയിട്ട് കാണിക്കാൻ പറ്റും. പോളിയോ അവയർനെസ്സിന് വേണ്ടി ചെയ്ത ഒരു ആഡ് ഞാൻ, ഈ കൈവെള്ളയാണ് ഒരു മനുഷ്യന്റെ റിയൽ കൈവെള്ളയിൽ ഒരു കുട്ടിയുടെ പെൻസിൽ വെച്ചുള്ള വര. കുട്ടി അനങ്ങുന്നു, കുട്ടിയുടെ കാലുകൾ ആ വരയിൽ കുടുങ്ങിക്കിടക്കുന്നു, ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. അപ്പുറത്തെ കയ്യിലൊരു ബോള് വരച്ചു വെച്ചിരിക്കുന്നു, ആ ബോളിലേക്ക് അവൻ ചാടി വരുന്നു. അതൊക്കെ ഭയങ്കര തോട്ടാണ്. അതെ, അത് അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ നമുക്ക് വേറൊരു മീഡിയത്തിലും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ആ ഒരു എഫക്റ്റീവ്നെസ്. അതെ, അപ്പ് എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോ ഞാൻ തിയേറ്ററിൽ പോയപ്പോ തിയേറ്റർ ഫുള്ളാ. അതെ, അപ്പൊ ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മലയാളം സിനിമ വരുന്നില്ല? അതിന്റെ കോസ്റ്റ് ഒക്കെയാണ് എഫക്റ്റ്. അപ്പ് ചെയ്യുന്നത് തന്നെ ഒരു 500 crore ചെയ്യുന്നത് അതിന്റെ ബജറ്റ്. ഒരുപാട് വർക്ക്, അനിമേഷന്റെ വർക്ക് ഇവിടെ നടക്കുന്നത്, ഹോളിവുഡ് അനിമേഷന്റെ വർക്കും ഇന്ത്യയിൽ നടക്കുന്നത്. പക്ഷെ നമ്മുടെ കൈ മാത്രം മതി അവർക്ക്, നമ്മുടെ തല, നമ്മുടെ കഥകളും വേണ്ട. അപ്പൊ ആ സ്കില്ലിന്റെ വാല്യൂ അനിമേഷൻ ആസ് എ മീഡിയം കൊടുക്കുന്നുള്ളൂ. അത് എപ്പോഴും ലൈവ് ആക്ഷനെക്കാട്ടിലും ആളുകളെ ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കിനെക്കാട്ടിലും കുറവായിരിക്കും. ഈ ഡിസ്നിയുടെയൊക്കെ സ്റ്റുഡിയോസിൽ കൂടുതലും മാൻ പവർ ചെയ്യുന്നവര് ഇന്ത്യൻസ് ആണെന്ന് ഞാൻ എവിടെയോ വായിച്ചത് പോലെ. ഇല്ല, മാൻ പവർ ഇവിടെ ഇന്ത്യയിൽ തന്നെ ഇരിക്കുന്നത്, അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്ന. ഓ, നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്നല്ലേ? ആ, ഇവിടെയാണ് ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ അതാ പറഞ്ഞ കൈയാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അനിമേറ്റർ എന്ന് പറഞ്ഞാൽ പൊതുവെ ഇന്റർനാഷണലി അനിമേഷൻ ഫിലിം മേക്കർ എന്നാണ്. പക്ഷെ ഇന്ത്യയിൽ അനിമേറ്റർ എന്ന് പറഞ്ഞാൽ അനിമേറ്റർ, ആ മൂവ്മെന്റ് ചെയ്യുന്ന സ്കില്ലുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് എപ്പോഴും അനിമേഷൻ ഫിലിം മേക്കർ എന്നാണ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ആ വാക്കുകളിൽ കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. നമ്മൾ ആളുകൾ അങ്ങനെ പെർസീവ് ചെയ്ത് തുടങ്ങിയാലേ ആളുകൾക്ക് മനസ്സിലാവും ഇത് വേറെ സംഭവമാണ്. അപ്പൊ അനിമേഷൻ പടം എന്നൊക്കെ പറയുമ്പോൾ ഓ ഇതിനൊക്കെ ഡയറക്ടർ വേണോ? അത് തന്നെ മെഷീനോ കമ്പ്യൂട്ടറൊക്കെ തന്നെ ചെയ്യുന്ന സംഭവമല്ലേ? ഇതൊരു ടെക്നിക്കല്ലേ? ആ, കുറച്ചേ ഉള്ളൂ. പക്ഷെ അങ്ങനെ അങ്ങനെയുള്ള സ്ട്രഗിളുകളിൽ നമ്മൾ ഇതൊരു അനിമേഷൻ കഥകൾ കൊണ്ടുവരുന്നത്. ഒരു സ്റ്റീലിന്റെ പരസ്യം ചെയ്തിരിക്കുന്നത് ക്ലേ വെച്ചിട്ട് അതിന്റെ ഷേപ്പ് എടുക്കും അല്ലേ? അതെ അതെ. എത്ര ദിവസം എടുത്തു ആ ഒരു ആഡ്, സ്റ്റീലിന്റെ ആഡ് ചെയ്തത്? ഇപ്പൊ ഇത് നമ്മുടെ നാടിനൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇവിടെ സമയം തീരെയില്ല ആള്. ആ പടം ചെയ്തൊരു 6 ആഴ്ചയാണ് നമുക്ക് കിട്ടിയത്. അതിൽ 4 ആഴ്ച നമുക്ക് ഷൂട്ടിംഗ് ആയിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ടിംഗ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒക്കെ നൈറ്റൊക്കെ ഷൂട്ട് ചെയ്യും, എന്നാലും അങ്ങനത്തെ ഒരു ടൈം ലൈനിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഒരു പരസ്യം എബ്രോഡൊക്കെ ആണെങ്കിൽ അവർ 6 മാസം കൊടുക്കും.
ആറു മാസവും കൊടുക്കും, ഒരു ആറിരട്ടി പൈസയും കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫിലിം, ഇപ്പോൾ ഞാനിപ്പോൾ ഫെസ്റ്റിവലിൽ പോയിട്ട് വരാം, കഴിഞ്ഞ ആഴ്ച ഫ്രാൻസിലായിരുന്നു. നമ്മുടെ അവിടെ പോകുമ്പോൾ മിക്കവാറും ഇന്ത്യൻ കമ്പനീസ് പോകുന്നത് ഞങ്ങൾ വളരെ തുച്ഛമായിട്ട് അനിമേഷൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വെള്ളക്കാരോട് പോയി പറയുന്നത്. നമ്മളെ വളരെ തുച്ഛമായിട്ട്, അപ്പോൾ അത്രയും തുച്ഛമായിട്ട് ഇവിടുത്തെ ലേബറും എല്ലാം ഒക്കെ ആയി. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ വെള്ളക്കാർക്ക് സംശയം, പരിപാടി അറിയുമെന്ന്. കാരണം ഇത് ക്വാളിറ്റി ഓഫ് വർക്ക്, ഇതൊരു നമ്മുടെ ഇവിടെ ഒരു സെക്കൻഡാണ് ഇവൻ പറയുന്ന അരമണിക്കൂറിൻ്റെ റേറ്റിൽ നമ്മൾ ചെയ്യുന്നത്. എല്ലാ പടത്തിൻ്റെയും ഈ ഗ്രീൻ സ്ക്രീൻ മാറ്റുന്ന പരിപാടിക്ക് അവരൊക്കെ ഷൂട്ട് ചെയ്യും ഗ്രീൻ സ്ക്രീനിൽ ഹോളിവുഡിൽ, അതിങ്ങോട്ട് അയക്കും. ഇവിടെ രാത്രിക്ക് രാത്രി പണിയെഴുത് ഗ്രീൻ സ്ക്രീനൊക്കെ മാറ്റി നമ്മുടെ പിള്ളേരെ അയച്ചു കൊടുക്കും. വളരെ തുച്ഛമായിട്ടുള്ള കുറഞ്ഞ സമയം കുറഞ്ഞ കാശ്. അതെ, ഈ കഥ അച്ഛൻ്റെ കഥ റെക്കോർഡ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് എങ്ങനെ നമ്മൾ ചെയ്യുക. 6 years അല്ലേ? കണ്ടിട്ടുണ്ട്, ചെയ്യാനായിട്ട് രണ്ടു കൊല്ലം എടുത്തു. എട്ട് കൊല്ലം എടുത്തത്, അത് സ്റ്റോപ്പ് മോഷൻ ആയിരുന്നു. ഫിഷർ വുമൺ 6 കൊല്ലം. അങ്ങനത്തെ ഇതെങ്ങനെയാണ് മുതലാവണേ? ഇതിൽ മുതലാവണം ബാക്കി സാധനങ്ങളുടെ മണി കൊണ്ട് ചെയ്യുന്നു. നമ്മൾ അഡ്വർടൈസ്മെന്റ് വർക്കിന്റെ സേവ് ചെയ്ത പൈസ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ടോക്രിക്കകത്തെ ഒരു സാധാരണ മുംബൈയിലെ ഒരു ചേരി പോലത്തെ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരു ഫാമിലിയാണല്ലോ. അതെ. ഇതിൽ പെൺകുട്ടി രാത്രി ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത് ഒരു സൂപ്പർ ബൈക്ക് പോകുന്ന ശബ്ദം കേട്ടിട്ടാണ്. സോ ഐ വാസ് തിങ്കിങ് വാട്ട് കൈൻഡ് ഓഫ് ആൻ ഒബ്സർവേഷൻ. ഈ സൗണ്ട് ഒക്കെ നാച്ചുറൽ ആയിട്ട് റെക്കോർഡ് ചെയ്തതാണ്. അല്ല, അത് കേട്ടാ അറിയാം, ലൈക്ക് ഈവൻ പട്ടിയുടെ കുര പോലും. ഒരു ടിപ്പിക്കാലിറ്റി ഉണ്ടല്ലോ അതിൽ ഒരുപാട്. പടോസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിലെ പാട്ട് മെരിപ്പിയാരി ബിന്ദു, ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള തോട്ട് ആയിരുന്നു. അപ്പൊ നമ്മളതൊന്ന് ആദ്യത്തെ അനിമേഷനൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് മ്യൂസിക് വീഡിയോ ചെയ്തതാണ്. അത് നമ്മളാണ് ഫുൾ രൂപകൽപ്പനയൊക്കെ ചെയ്ത് ക്യാരക്ടറൊക്കെ ഡിസൈൻ ചെയ്ത് ഫുൾ വേൾഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ ഇതല്ല നമ്മൾ ചെയ്യേണ്ട സംഭവം. നമ്മൾ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഫിലിംസൊക്കെ ചെയ്യണം എന്നുള്ള അനിമേഷൻ വെച്ചിട്ട്. പക്ഷെ എന്നാലും ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നായിരുന്നു ആ സമയത്ത്. കാരണം അനിമേഷൻ വളരെ ഡെക്കറേറ്റീവ് ആയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു കാലമായിരുന്നു അഡ്വർടൈസിങ്ങിലും. അതായത് ബ്രാൻഡിൻ്റെ ലോഗോ അനിമേഷൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വന്ന് ജീനിയൊക്കെ വന്ന് എന്തെങ്കിലും കാണിച്ചിട്ട് മാജിക് ചെയ്യുന്ന അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഫ്ലറിഷിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നത്. അല്ലാതെ കഥ പറയാൻ ഉപയോഗിച്ച ഒരു ലാംഗ്വേജ് ആയിരുന്നില്ല അനിമേഷൻ. അത് ആളുകളുടെ പെട്ടെന്ന് അട്രാക്ഷന് വേണ്ടിയിട്ട് പ്രൊഡക്ട് സെക്ഷനിലൊക്കെ അനിമേഷൻ കൊണ്ടുവരാം എന്നൊക്കെയാണ് ആളുകൾ ചിന്തിച്ചിരുന്നത് അന്നത്തെ കാലത്ത്. പിന്നെ നമ്മളാണ് ഇത് കഥ പറയാൻ പറ്റുന്ന ഒരു മീഡിയമാണ്, ഇതിന് അതിൻ്റെതായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കാണിക്കാൻ നമ്മൾ സ്വന്തമായിട്ട് കുറേ ഡെമോ ചെയ്തു. ചാനൽ വി പ്രൊമോസൊക്കെ അങ്ങനെ വന്നതാണ്. ആ ക്യാരക്ടറിനെ തന്നെ കൊണ്ടുവന്നതല്ല. അതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത് ആളുകൾ മനസ്സിലാക്കട്ടെ എന്താണ് ഈ അനിമേഷൻ്റെ പൊട്ടൻഷ്യൽ എന്നുള്ള രീതിയാണ്. നമുക്ക് ചെയ്യാനുള്ള ആഗ്രഹം അങ്ങനത്തെ പടങ്ങളായിരുന്നു. ലൈഫിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഈ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ടോ? ഈ എല്ലാ ഫ്രെയിമും കളർ ചെയ്യണം അനിമേഷനിൽ. അപ്പോൾ ഒരു യങ് ആയിട്ടുള്ള പെൺകുട്ടി ഉണ്ടായിരുന്നു, നമ്മുടെ കീബോർഡിലെ ഷിഫ്റ്റ് പ്രസ്ഡ് ആയിരുന്നു, അതിൻ്റെ കീ പ്രശ്നമായിരുന്നു. അപ്പോൾ ഫുൾ ഫോൾഡർ ഷോർട്ട് 1 to ഷോർട്ട് 40 സീക്വൻസ് 1 to സീക്വൻസ് 40 അതിനകത്ത് ഒരുപാട് ഷോർട്ടുകളും സീൻസും ഒക്കെ ഉണ്ട് കളർ ചെയ്ത്. എൻഡിലെ ഷിഫ്റ്റ് പുള്ളി ചെയ്ത് ഒരു ഫയല് പുള്ളി ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാണ് ഒരു ഫോൾഡർ. അത് സെലക്ട് ചെയ്തപ്പോഴത്തേക്കും മുഴുവനായി, പിന്നെ ഡിലീറ്റ് ചെയ്തപ്പോഴേക്ക് ഷിഫ്റ്റ് ഡിലീറ്റ് ആയി, നമ്മൾ ചെയ്ത സംഭവം മുഴുവനും ബും എന്ന് പറഞ്ഞു ഒറ്റ പോക്ക്. ഇത് മറ്റേ ഫേമസിൻ്റെ മറ്റേ ഓണേഴ്സിനോടൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊന്നും സഹിക്കാൻ വയ്യാത്ത ദേഷ്യം. കാരണം നിങ്ങൾ ഒരു ബാക്കപ്പൊന്നും നമുക്ക് അറിയില്ലായിരുന്നു അന്നത്തെ കാലത്ത്. അത് ഒരു വലിയ ക്രൈസിസ് ആയിരുന്നു. പിന്നെ നമ്മൾ രാത്രിയും പകലും ഒന്നുമില്ലാതെ കളർ ചെയ്ത് ഫുൾ സംഭവം ഒരു മാസം തീർത്തു. അനിമേഷൻ ഉണ്ടായിരുന്നു, ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു, കളർ ചെയ്ത സാധനം മാത്രമേ പോയിരുന്നു, അത് തീർത്തു. അതൊരു എററായിരുന്നു. അപ്പൊ അതില് ക്ഷമയായിരുന്നു. പിന്നീട് വേറെന്തോ ഒരു സംഭവത്തിൽ പെൺകുട്ടിക്ക് പോകേണ്ടി വന്നു. പെൺകുട്ടിയോട് ഞാൻ സംസാരിച്ചു, ഇതായിരിക്കും ജീവിതത്തിൽ ഏറ്റവും വലിയ ക്രൈസിസ്. എന്നിട്ട് നമ്മൾ ഈ ഫേമസിലെ പ്രൊഡ്യൂസേഴ്സിനോട് പറഞ്ഞു, നമ്മൾ റെഡിയാണ് പടം എന്നൊക്കെ പറഞ്ഞു. ഇനി എന്താ ചെയ്യണ്ടേ? അതിനി പോയി വിൽക്കൂ എന്ന് പറഞ്ഞു. വിൽക്കണ പരിപാടി നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ അത് സൈനപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ പോയി വിൽക്കാനാണ്? ദേ ഹാവ് നോ ഐഡിയ ഇതെന്താ ചെയ്യാൻ പോകണമെന്ന്. പിന്നെ അവരോടൊപ്പം ഞാൻ എല്ലാ സ്ഥലത്തും പോയി പറയും. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും 500,000 രൂപ ഒരു അനിമേഷൻ എപ്പിസോഡ് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. 500,000 രൂപയോ?
നമ്മളൊരു 50,000 പേരും തരില്ല എന്നൊക്കെ പറഞ്ഞു. കാർട്ടൂണ് അത് ലൈവ് ആക്ഷൻ പടത്തിനൊക്കെ നമ്മൾ ഒരു 100,000 ഒക്കെയാണ് കൊടുക്കുന്നത് ഹാഫ് ആൻ അവറിന്. ഇതിനെന്ത് നമ്മൾ പറഞ്ഞു, അത് ഒരു ചാനലും ഇല്ല, കാർട്ടൂൺ നെറ്റ്വർക്കോ നിക്കലോഡിയനോ ഒരു ചാനലും ഇല്ല അന്ന്. അപ്പോൾ അങ്ങേരും മുറിയിൽ വിളിച്ച് പറഞ്ഞു മതി, നമുക്ക് പരിപാടി നിർത്തിക്കോളൂ, ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വേസ്റ്റാണ്, എനിവേസ് ഇത്രയും കാലത്ത് പൈസ പോയി പോട്ടെ, ഐ ഡോണ്ട് വോണ്ട് ടു മേക്ക് ഫെർദർ ലോസസ്. അവസാനം ഞാൻ തീരുമാനിച്ച് ഞാൻ അങ്ങേരൊക്കെ പോയി പറഞ്ഞു ഐ വിൽ ഗെറ്റ് ദ മണി. പിന്നെ നമ്മൾ എല്ലാ ഏജൻസികളിലും അവിടെ ഇവിടെയൊക്കെ പോയി നമ്മുടെ എൻ്റെ സ്വന്തമായിട്ടുള്ള ഷോറിയിൽ തന്നെ കാണിച്ച്, പിന്നെ ഒരുപാട് സ്റ്റോറി ബോർഡൊക്കെ തന്നെ ചെയ്ത്, സ്റ്റോറി ബോർഡും ആനിമാറ്റിക്സൊക്കെ തന്നെ ചെയ്ത് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഓപ്പർച്യൂണിറ്റി കിട്ടി, അവർ കുറച്ച് ചെറിയ ചെറിയ വർക്കുകൾ തന്നു തുടങ്ങി. അങ്ങനെ നമ്മൾ തുടങ്ങിയൊരു സംഭവമാണ്. പിന്നെ ഫേമസ് ഹൗസ് ഓഫ് അനിമേഷൻ ആ കമ്പനിയുടെ പേര്, ഞാൻ തന്നെ തുടങ്ങിയത്. പക്ഷെ ഇൻവെസ്റ്റേഴ്സും ഈ ഡയറക്ടേഴ്സും യാതൊരു അവർ ഇൻവോൾവ് ചെയ്യില്ലായിരുന്നു. ദാറ്റ് വാസ് എ ഗുഡ് തിങ്. ഞാൻ അവിടെയാണ് പഠിച്ചത് മുഴുവനും. വൈഫാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ പല മൂവീസും? അതെ, ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ എന്നെക്കാട്ടിലും ഭേദം നീലിമയാണ്. അപ്പൊ നീലിമയാണ് ഫ്രണ്ട് ചെയ്യുന്നത്, കാരണം നമ്മൾ അതിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള ആസ്പെക്ട്സിൽ മാത്രമേ പോകാറുള്ളൂ. പക്ഷെ നീലിമ ഒരു ആർട്ടിസ്റ്റാണ്, അനിമേറ്റർ ആണ്, എന്നെക്കാട്ടിലും മുമ്പ് അനിമേറ്റ് ചെയ്തിരുന്ന ആളാണ്. അപ്പം ഞാൻ ഇന്റേൺഷിപ്പിലൊക്കെ പോകുമ്പോൾ രാംമോഹൻ എന്ന് പറഞ്ഞ ഫാദർ ഓഫ് അനിമേഷൻ എന്ന് വിളിക്കുന്ന ഒരു കക്ഷിയാണ് ബോംബെയിൽ. ഞാൻ ഇന്റേൺഷിപ്പ് അവിടെ ചെയ്യുന്നത്. അപ്പം നീലിമ ഓൾറെഡി ഷി വാസ് വർക്കിംഗ് ദേർ ആസ് എൻ അനിമേറ്റർ. ഇപ്പം ആഡ്സിലാണല്ലോ കൂടുതലും മണി വരുന്നത്, അതല്ലാതെ എവിടേക്കാണ് നമ്മുടെ നാട്ടിൽ ആനിമേഷന് സാധ്യത? ഇപ്പം സിനിമ ആനിമേഷനിൽ വരികയാണെങ്കിൽ അത് ഭയങ്കര വലിയ വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും. നമ്മളോട് എല്ലാവരും പൊതുവെ ഈവൺ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്കും വി എഫ് എക്സും ആനിമേഷനും സെയിം ആണെന്നുള്ളത്. ഇപ്പോൾ ഹാരി പോട്ടർ ആനിമേഷൻ അല്ലേ എന്ന് ചോദിക്കും, പക്ഷേ വി എഫ് എക്സ് ഒരു എംബലിഷ്മെൻ്റ് ആണ്. വി എഫ് എക്സ് ആ ഒരു മാജിക് കൊണ്ടുവരാനുള്ള ഒരു എംബലിഷ്മെൻ്റ് ആണ്. അത് ആനിമേഷൻ എന്ന് പറഞ്ഞൊരു മീഡിയം തന്നെയാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്പേസ് എവിടെയാണ്? യൂട്യൂബ് ആണ്. ഇഫ് യു ക്യാൻ ഹാവ് എൻ ഒ ടി ടി ആനിമേഷൻ പടങ്ങൾ മാത്രം കാണാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ആഗ്രഹിക്കുന്നവരുണ്ട്. അതെ, പക്ഷെ അതിന് അത്രയും പൈസ കൊടുത്ത് ആളുകൾ കാണുമെന്നുള്ള ഡൗട്ടൊക്കെയാണ് എല്ലാവരും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒക്കെ. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആനിമേഷൻ സ്റ്റുഡൻറ്റിന് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റിയാണ് കടന്നു വരാനുള്ളത്? ഭയങ്കര സ്കോപ്പുള്ളൊരു പ്രൊഫഷനാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഡിസ്നിയിൽ അവരുടെ ബോളിവുഡിൻ്റെ ഒക്കെ ഒരുപാട് ഹോളിവുഡിൻ്റെ ഒക്കെ ഒരുപാട് അനിമേഷൻ നടക്കുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ജോലി ഒരു പ്രശ്നമേ അല്ല, ഇതെൻ്റെ ഒരു തിയറിയാണ്. ആർട്ട് ഫോമിന് ഡെത്ത് ഇല്ല. ഇപ്പം ഇഫ് ഐ എം നോട്ട് ദെയർ ഓൾസോ എൻ്റെ പടങ്ങളൊക്കെ ആളുകൾ കാണും. ദാറ്റ് ആർ ടൈംലെസ് പീസസ്. സോ ഇപ്പം നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ മൊണാലിസയും സിസ്റ്റീൻ ചാപ്പലൊക്കെ നമ്മൾ പോയി കാണുമ്പോൾ ഇവരൊക്കെ എന്നേ മൺമറഞ്ഞ ആർട്ടിസ്റ്റാണ്. അവരുടെയൊക്കെ വർക്ക് നമ്മൾ ഇപ്പോഴും കണ്ട് രോമാഞ്ചം വന്ന് നിൽക്കുന്നത്. ഭീകര ചോദ്യം എല്ലാവരും ചോദിക്കുന്നത്, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആനിമേറ്റർക്ക് ആനിമേറ്ററിന് വയറ്റത്തടിക്കുമോ? എല്ലാ ടെക്നോളജി വരുമ്പോഴും ഒരു ഒരു പേടി എല്ലാവർക്കും ഉള്ളതാണ്. പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ തല്ലിപ്പൊട്ടിച്ച നാടാണ് നമ്മളെ. അതെ അതെ അതെ. പക്ഷേ അതിൻ്റെ ഒപ്പം പോയ കുറെ ജോലികളുണ്ട്. അതെ, പക്ഷേ കൂടുതൽ ജോലികൾ അതുകൊണ്ട് വന്ന കാരണം ആ പോയ ജോലിക്കാരോട് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. ഇതൊരു ടൂളാണ്. ഇതൊരു എൻ്റെ ഫ്രണ്ട്സൊക്കെ AI സയൻറ്റിസ്റ്റ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ സിലിക്കോൺ വാലിയിൽ കുറച്ച് പേര് AI സയൻറ്റിസ്റ്റ് ആണ്, ഫ്യൂച്ചറൊക്കെ. അപ്പോൾ അവരൊക്കെ പറയുന്ന അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ ദേ ആർ ലൈക്ക് ഇറ്റ്സ് എൻ എയ്ഡ്, ഇറ്റ് കാൻ റീപ്ലേസ് ഹ്യൂമൻ ബ്രെയിൻ എന്നുള്ള ലെവലാണ്. അത് ഇന്നോവേഷൻ എപ്പോഴും എല്ലാവരും നോക്കുന്ന ഒരു സംഭവമാണ്. ഇന്നോവേഷൻ ക്യാൻ ഓൺലി കം ഫ്രം ഹ്യൂമൻ ബ്രെയിൻ.